സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ലൈവായിട്ട് എങ്ങനെ ഓപ്പൺ സിഗ്നൽ ടു ഹൈ, ഓപ്പൺ സിഗ്നൽ ടു ലോ സ്കാനർ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. അതിലൊരു ബ്ലാങ്ക് വർക്ക് പേജ് ആദ്യം ഓപ്പൺ ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ നെയിം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ഹൈ ലോ സ്കാനർ എന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വേണ്ട സ്റ്റോക്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് NSE വെബ്സൈറ്റ് പോവാം. ഇതിൽ മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രീ ഓപ്പൺ കാണാം, മാർക്കറ്റ് പ്രീ ഓപ്പൺ മാർക്കറ്റ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ നോക്കുന്നത് F&O അല്ല ഇക്വിറ്റി സ്റ്റോക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം F&O സെക്യൂരിറ്റീസ് ഇൻ F&O. അപ്പോൾ സ്റ്റോക്കുകളൊക്കെ ലോഡായിട്ടുണ്ട്. ഇനി ഇവിടെ ഡൗൺലോഡ് CSV ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതേപോലെ സിമ്പിൾ തുടങ്ങി ജസ്റ്റ് ആ ഒരു കോളം കോപ്പി ചെയ്യാം. ഇനി നേരെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് വരാം. ഏ കോളത്തിൽ പേസ്റ്റ് ചെയ്യാം, കൺട്രോൾ വി ചെയ്യാം, പേസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര സ്റ്റോക്സ് ഉണ്ട് നമുക്ക് നോക്കാം. ടോട്ടല് 199 സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ സിഗ്നൽ ഓപ്പൺ ഹൈ ലോ ഡാറ്റ ആണ് നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പോൾ നമുക്കവിടെ ഓപ്പൺ ഹൈ ലോ, അപ്പോൾ ഇതാണ് നമുക്ക് ഡാറ്റ വേണ്ടത്. ഇനി ഈ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്യാം. ഈക്വൽ ടു ഗൂഗിൾ ഫിനാൻസ് പ്രൈസ് ഓപ്പൺ. നമുക്ക് ഓപ്പൺ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതന്നെ വീണ്ടും കോപ്പി ചെയ്യാം, എന്നിട്ട് സി സെല്ലിൽ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈക്വൽ ടു ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ പ്രൈസ് ഓപ്പൺ മാറ്റിയിട്ട് ഹൈ ആക്കാം. ഇനി വീണ്ടും കോപ്പി ചെയ്യാം, ഈക്വൽ ടു കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ലോ എന്ന് കൊടുക്കാം, പ്രൈസ് ഓപ്പൺ മാറ്റിയിട്ട് ലോ എന്ന് കൊടുക്കാം. നമുക്ക് ഓപ്പൺ ഹൈ ലോ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യണം, ഇത് ഓപ്പൺ സിഗ്നൽ ഹൈ ആണോ ഓപ്പൺ സിഗ്നൽ ലോ ആണോ എന്ന്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കാം, ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ഓപ്പൺ ഈക്വൽ ഹൈ കോമ ഈക്വൽ ഹൈ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ഓപ്പൺ ഈക്വൽ ടു ലോ ഓപ്പൺ ഈക്വൽ ലോ. ഓക്കെ, അപ്പോൾ ഇന്നത് ഹീറോ മോട്ടോക്കോ ഓപ്പൺ സിഗ്നൽ ലോ ആയിരുന്നു, അതാണ് അവിടെ ഓപ്പൺ സിഗ്നൽ ലോ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഉണ്ടോ, അപ്പോൾ ഓപ്പൺ സിഗ്നൽ ടു ലോ ഓപ്പൺ സിഗ്നൽ ടു ഹൈ വന്ന സ്റ്റോക്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഉണ്ടോ. ഇത് നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്യണം. നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ഹൈ മാത്രമുള്ള സ്റ്റോക്സുകൾ മാത്രം മതി ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഓപ്പൺ സിഗ്നൽ ടു ലോ ഉള്ള സ്റ്റോക്സുകൾ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം, ഈക്വൽ ടു ഫിൽറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ഈ റേഞ്ച് ഫുള്ളും ഒന്ന് സെലക്ട് ചെയ്യാം, കോമ ഈക്വൽ ഓപ്പൺ സിഗ്നൽ ടു ഹൈ. ഓക്കെ ഉണ്ടോ, അപ്പോൾ നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ഹൈ ഉള്ള സ്റ്റോക്സുകൾ മാത്രം കിട്ടിയിട്ടുണ്ട് ഈ റേഞ്ചിൽ നിന്ന്. നമുക്ക് ഇവിടെ സ്കാനർ പേര് കൊടുക്കാം, ഓപ്പൺ ഈക്വൽ ഹൈ. ഇനി നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ലോ വേണം, വീണ്ടും ഫിൽട്ടർ ചെയ്യാം. ഫിൽറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ഈ റേഞ്ച് സെലക്ട് ചെയ്യാം, ഏറ്റവും തുടങ്ങി ഈ വരെ സെലക്ട് ചെയ്യാം. ഈക്വൽ ഓപ്പൺ ഈക്വൽ ലോ. നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ലോയിലുള്ള സ്റ്റോക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
open is equal to log. ഇനി നമുക്കാണെങ്കിൽ ഈ ഒരു കോളം ഹൈഡ് ചെയ്യാം, എ മുതൽ ഈ വരെയുള്ളത് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കാനർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ സ്കിൽ ടു ഹൈ സ്റ്റോക്കിൽ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ സ്കിൽ ലോ സ്റ്റോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്കാനർ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓപ്പൺ സ്കിൽ ടു ഹൈ വരുന്നത് അല്ലെങ്കിൽ ഓപ്പൺ സ്കിൽ ടു ലോ വരുന്നത്, ആ സ്റ്റോക്സുകൾ ഈ ഒരു സ്കാനർ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്ത് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എഫ് ആൻഡ് ഇക്വിറ്റി സ്റ്റോക്സുകളാണ്. ഇനി നിങ്ങൾക്ക് എഫ് ആൻഡ് ഇക്വിറ്റി സ്റ്റോക്സ് വേണ്ട, വെറും നിഫ്റ്റി ഫിഫ്റ്റിയിൽ മാത്രം സ്റ്റോക്സ് മതിയെങ്കിൽ ജസ്റ്റ് നിഫ്റ്റി ഫിഫ്റ്റി സെലക്ട് ചെയ്യാം. ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, ഈ സ്റ്റോക്കുകളൊന്ന് കോപ്പി ചെയ്യാം. ഗൂഗിൾ ഷീറ്റിൽ വന്നിട്ട് നമ്മുടെ ഈ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ലിസ്റ്റ് ആഡ് ചെയ്താൽ മതി. അമ്പത് സ്റ്റോക്കുകളുള്ളൂ, കണ്ടോ? അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓപ്പൺ സൈക്കിൾ ടു ഹൈ വന്നിരിക്കുന്നത്, ഓപ്പൺ സൈക്കിൾ ടു ലോ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ എടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളും അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്യാം, ഇവിടെ നിന്ന് വീണ്ടും കോപ്പി ചെയ്യാം. സിമ്പിൾസ് സ്കാനറിൽ വരാം, ഇത് ഡിലീറ്റ് ചെയ്യാം, അതിന് മുകളിൽ ഇത് പേസ്റ്റ് ചെയ്യാം. സ്ക്രോൾ ഡൗൺ ചെയ്യണം. നമ്മളിവിടം വരെ നമ്മൾക്കുള്ളു 199 വരെ. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടല് എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടല് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും 1381 സ്റ്റോക്സുകളുണ്ട്. അപ്പോൾ ആ സ്റ്റോക്സിൽ നിന്ന് ഇത് സ്കാൻ ചെയ്തെടുക്കും ഏതൊക്കെയാണ് ഓപ്പൺ സൈക്കിൾ ടു ഹൈ സ്റ്റോക്സുകൾ വന്നിട്ടുള്ളത്, അതുപോലെ ഓപ്പൺ സൈക്കിൾ ടു ലോ സ്റ്റോക്സുകൾ വന്നിട്ടുള്ളത്. ഒരുപാട് സ്റ്റോക്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ എല്ലാ സ്റ്റോക്സുകളും വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നിഫ്റ്റി ഫിഫ്റ്റിയോ അല്ലെങ്കിൽ എഫ് ആൻഡ് സ്റ്റോക്സ് മാത്രം മതിയെങ്കിൽ ആ ഒരു ലിസ്റ്റ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ അതനുസരിച്ച് ഇത് ഫിൽറ്റർ ചെയ്യും. നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഏറ്റവും തുടങ്ങി ഈ വരെയുള്ളത് ഹൈഡ് വെച്ചാൽ മതി. അപ്പോൾ ഡെയിലി മോർണിങ്ങിൽ ഈ ഒരു സ്കാനർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സൈക്കിൾ ഹൈയും ഓപ്പൺ സൈക്കിൾ ലോ വരുന്ന സ്റ്റോക്സുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്കാനറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.